السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, ജ്യേഷ്ഠാനിയന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണം എന്ന് ആമുഖമായി എന്റെയും നിങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ജീവിതാവസാനം വരെ തഖവയോടെ ജീവിച്ച് ശരിയായ ദീനിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കി അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി പഠിച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ മുഴുവൻ നിർവഹിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ആദർശ പ്രബോധന രംഗത്ത് യാതൊരു വിധ വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന മുജാഹിദ് പ്രസ്ഥാനം സ്വാഭാവികമാണ് കഴിഞ്ഞകാലം നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് മുഴുവൻ തൗഹീദി പ്രബോധന രംഗത്ത് നാനാവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നുവെങ്കിൽ ആ ഒരു ആദർശപാത ജീവിതത്തിൽ ആരൊക്കെ ഏറ്റെടുക്കുന്നുവോ അവർക്കൊക്കെയും ആ നിലക്കുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുക എന്നത്. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 114 മുമ്പേ തന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയതുമാണ്. പ്രവാചകൻ പറഞ്ഞു, അഷദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമായത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നെ അവരോട് തുല്യപ്പെടുന്ന ആളുകൾ, പിന്നെ അതിനോട് കിടപിടിക്കുന്ന ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദർശ പാതയിൽ മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും ആ ഒരു പ്രതികരണം തന്നെയാണ് സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതിനപ്പുറം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് മുജാഹിദ് ഒരു കാലത്തും പ്രതീക്ഷിച്ചിട്ടുമില്ല. പക്ഷേ ഈ തൗഹീദി പ്രബോധനത്തെ എങ്ങനെയെങ്കിലും തടയിടുവാനും തൗഹീദി പ്രബോധകന്മാർ ജനങ്ങളെ സ്വർഗത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ പാതയിൽ നിന്ന് തെറ്റിച്ചു കൊണ്ടുപോയി തെറ്റായ പാതയിലേക്ക് നരകത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനുമാണ് എല്ലാ കാലത്തും അത്തരം പ്രബോധകന്മാരുടെ എതിർഭാഗത്തുള്ള ആദർശരംഗത്തെ പ്രതിയോഗികളായ ആളുകൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതും ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാരുടെ മുഴുവനും ക്ഷണം സ്വർഗത്തിലേക്കാണ് എങ്കിലും ആ സ്വർഗത്തിന്റെ പാതയിൽ നിന്ന് സമൂഹത്തെ തെറ്റിച്ചുകൊണ്ടുപോയി നരകപാതയിലേക്ക് എതിരാളികൾ ക്ഷണിച്ചുവെന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച്
വ്യക്തമാക്കുന്നുണ്ട്. ഉദ്ധരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അത് വ്യക്തമാണ്. സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനം ഈ ഒരു ആദർശപാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി പ്രബോധന പ്രവർത്തനവുമായി മുന്നേറുമ്പോൾ ആ പ്രവർത്തനങ്ങൾ തടയിടാൻ ഏതൊക്കെ മേഖലകൾ കൊണ്ട് സാധിക്കുമോ അതൊക്കെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ആ രംഗത്ത് ഒരു ഹക്കും ബാത്തിലും നോക്കാതെ ഹറാമോ ഹലാലോ പരിഗണിക്കാതെ ഏത് അങ്ങേയറ്റം വരെ പോകുവാനും തയ്യാറാവുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഇന്ന് നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് ഒരു പ്രയാസമായി മാറിയ ആളുകൾ അതൊരിക്കലും സഹിക്കാനാവാത്ത ക്ഷമിക്കാൻ കഴിയാത്ത ആ ഒരു നിലക്കുള്ള ആളുകൾക്കെതിരെ കാണുന്ന ആളുകൾ അവര് ഏതൊക്കെ സംരംഭങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു ഒഴുക്കിനെ ഈ ഒരു മുന്നേറ്റത്തെ തടയിടാൻ കഴിയുമോ അതൊക്കെയും ഇന്ന് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് കാസറ്റുകളായും അതേപോലെ ഡോക്യുമെന്ററികളായും മറുപടി പ്രഭാഷണങ്ങളായും ആ നിലയ്ക്ക് ലേഖനങ്ങളും അതേപോലെയുള്ള ഏതൊക്കെ സംരംഭങ്ങൾ ഈ പ്രബോധന രംഗത്ത് ഉപയോഗപ്പെടുത്താനാകുമോ അതൊക്കെയും തെറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദുർവ്യാഖ്യാനങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളുമായി അത് നാടിനെ പ്രചരിപ്പിക്കുന്ന രംഗം ഇന്ന് വളരെ വ്യാപകമായി നമ്മുടെ നാട്ടിൽ കാണുകയാണ്. അത്തരം ചില ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ശ്രമങ്ങളെ അത് സമുദായത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന ആ ഒരു ബോധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിലയ്ക്കുള്ള ഒരു വിശദീകരണ പരിപാടി സംഘടിപ്പിക്കാൻ ഇതിലെ സംഘാടകര് തീരുമാനിച്ചത്. നാടിനീളം വ്യാപകമായി സീഡികളായും അതുപോലെയുള്ള സംരംഭങ്ങളായും വിതരണം ചെയ്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ പ്രബോധന മേഖലയെ എങ്ങനെയെങ്കിലും തടയിടാൻ ശ്രമിക്കണമെന്ന ആ ഒരു താല്പര്യം എന്നുകൊണ്ട് മാത്രം സ്വർഗത്തിന്റെ പാതിരേഖ ക്ഷണത്തിൽ എങ്ങനെയെങ്കിലും ഒരു ബ്ലോക്ക് ചെയ്യാൻ എങ്ങനെയെങ്കിലും അവിടെ വഴി മുടക്കാനുള്ള വഴിമുടക്കുകളായി നിൽക്കാൻ ഏതെങ്കിലും നിരക്ക് തങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന ആ ഒരൊറ്റ ചിന്തയെന്നുകൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അവർ നിർവഹിക്കുന്നത് എന്നുള്ളത് അവരിറക്കുന്ന അത്തരം സാധനങ്ങൾ ഒരു ആവർത്തി കണ്ടാൽ തന്നെ വ്യക്തമാകുന്നതാണ്. ഏതൊരാൾക്കും ബോധ്യമാകുന്ന വിധത്തിൽ ഒരു നസീഹത്തുമില്ലാതെ ഒരു ഗുണകാംക്ഷയുമില്ലാതെ ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നോ സമൂഹം ഹക്കിന്റെ പാതയിലേക്ക് തന്നെ വരണമെന്ന താല്പര്യം കൊണ്ടാണ് എന്നോ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്കും പറയാൻ പോലുമാവാതെ ചിന്തിക്കാൻ പോലുമാകാത്ത വിധം ഏതൊരാൾക്കും ബോധ്യമാകുന്ന രൂപത്തിൽ കേവലമായ കരിവാര തേക്കലുകളും തേജോപദങ്ങളും വ്യക്തിഹത്യകളും ഒക്കെയായി കുത്തി നിറച്ച് സീഡിയിറക്കി അത് പല വില പേരും പറഞ്ഞ് വൈരുദ്ധ്യമെന്നും കാപ്പട്യമെന്നും പടയോട്ടമെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് നാടിനിള പ്രചരിപ്പിക്കുന്ന ആള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇൻഷാല്ല പൊളിച്ചെഴുതാൻ തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം തീരുമാനിച്ചത്. അതിന്റെ തുടക്കം മാത്രമാണ് ഇൻഷാല്ല ഇതിവിടെ അവസാനിക്കുന്നില്ല എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സമുദായത്തെ ശിർക്കിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഈ പൗരോഹിത്യത്തിന്റെ തനിനിറം സമുദായത്തെ ബോധ്യപ്പെടുത്തുകയും ഇതല്ല ഇസ്ലാമിന്റെ പാതയെന്ന് ഇതല്ല പ്രവാചകന്മാരുടെ വഴിയെന്ന് ഈ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് മാത്രം ആ ഒരു ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി മാത്രമാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതല്ലാത്ത മറ്റേതെങ്കിലും നിരക്കുള്ള താല്പര്യങ്ങൾ ഇതിന് പിന്നിലില്ല എന്നുകൂടി ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ പുരോഹിതന്മാർ സമുദായത്തെ കൊണ്ടുപോയി അവസാനം പടച്ച റബ്ബിലേക്ക് കൈനീട്ടാൻ അതൊരു പരിചയം പോലുമില്ലാത്ത ആ ഒരു ആശയം ജീവിതത്തിൽ പാലിക്കുന്ന ശീലം പോലുമില്ലാത്തവരായി ഇന്ന് മുസ്ലിം സമുദായം മാറി എന്നതാണ് വസ്തുത. ഒരുപക്ഷെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണ പ്രാർത്ഥനകളിൽ മനസ്സുപോലും അറിയാതെ ഒരുപക്ഷെ അലക്ഷ്യമായി പ്രാർത്ഥിച്ചു പോകുന്ന ചൊല്ലിപ്പറഞ്ഞു പോകുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ എന്നോ റബ്ബന എന്നോ റബ്ബി എന്നോ ഒക്കെ വിളിക്കുന്നു എന്നതൊഴിച്ചാൽ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥനകൾ അങ്ങേയറ്റത്തെ പ്രയാസങ്ങളിലും അങ്ങേയറ്റത്തെ വിഷമസന്ധികളിലും ഒക്കെ മനസ്സിന് ഉള്ളിൽ നിന്ന് വരുന്ന തേട്ടങ്ങളൊക്കെയും അല്ലാഹു അല്ലാത്തവരോട് പടപ്പുകളോട് തന്നെ നിർവഹിക്കുന്നതായിട്ടാണ് ഇന്ന് സമുദായത്തിന് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. തേട്ടം മാത്രമല്ല ഒട്ടുമിക്ക ആരാധനാകർമ്മങ്ങളും ഒട്ടുമിക്ക ആരാധനാകർമ്മങ്ങളും തവാഫാണെങ്കിലും സഴിയാണെങ്കിലും അത് പോലും അല്ലാഹുല്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കാമെന്ന് പുരോഹിതന്മാർ പഠിപ്പിച്ചു വെച്ചു. റുകൂഉം സുജൂദും അടക്കമുള്ള ആരാധനാകർമ്മങ്ങൾ അത് സ്വയം കഴിവുണ്ട് എന്ന് ധാരണ ഇല്ലാത്തത്തോളം കാലം
എവിടെ പോയി സമർപ്പിച്ചാലും അതൊന്നും ശിർക്കാവില്ല എന്ന് പേടിക്കേണ്ടതില്ല എന്ന് പ്രയാസപ്പെടേണ്ടതില്ല എന്ന് ഈ സമുദായത്തെ അവർ പറഞ്ഞു പഠിപ്പിച്ചു. അതിന്റെ ഫലമോ ഈ വക ആരാധനാ കർമ്മങ്ങൾ മുഴുവനും ഇന്ന് ദർഗകളിൽ പോയി, ജാരങ്ങളിൽ പോയി, സമാനമായ കേന്ദ്രങ്ങളിൽ പോയി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗത്താണ്, സാഹചര്യത്തിലാണ് ഇന്ന് സമുദായം എത്തിനിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, ഇന്ന് ഈ രംഗത്തെ സമുദായം എവിടെ എത്തിയെന്നതിന്റെ നേർക്ക് നേരെയുള്ള പച്ചയായ ചിത്രം നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ചിത്രമാണത്. എന്തെല്ലാമാണ് സഹോദരങ്ങളെ അവിടെ പോയി കാട്ടിക്കൂട്ടുന്ന രീതികള്, കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള്, അവിടെ പോയി തൊട്ടുമുത്തുകയും അവിടെ പോയി സങ്കടം പറയുകയും പിടക്കുന്ന മനസ്സോടുകൂടി വിറക്കുന്ന നാക്കോടുകൂടി അവിടെ ഈ സങ്കടങ്ങള് ഓരോന്നായി അവിടെ അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ ശൈലി ആരാണ് പഠിപ്പിച്ചത്? കണ്ടോ നിങ്ങള് അവിടെ പോയി മുത്തുന്നവര്, അവിടെ സുജൂദ രൂപത്തിൽ കടന്നുകൊണ്ട് അവിടെ സങ്കടം പറയുന്ന ആളുകള്, തവാഫിന്റെയും സഴിയിന്റെയും രൂപത്തിൽ പോലും അവിടെ കാട്ടിക്കൂട്ടുന്ന ആളുകള്, ഇങ്ങനെ ഓരോ രംഗങ്ങൾ കണ്ടോ നിങ്ങള്? നിങ്ങൾ ഇപ്പൊ കാണാൻ അജ്മീർ ദർഗയാണ്. ആ അജ്മീർ ദർഗയിൽ തലയിൽ പൂവുമേന്തിക്കൊണ്ട് ചെന്ന് ആ പൂ അവിടെ സമർപ്പിച്ചുകൊണ്ട് അവിടെ പുഷ്പാർച്ച നിർവഹിക്കുന്ന ഈ നിരക്കുള്ള ആരാധനാക്രമങ്ങൾ പോലും ദീനിന്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശൈലി, ഇത് ഏത് ഇസ്ലാമാണ്? ഏത് പ്രമാണം പഠിപ്പിച്ചതാണ്? പുരോഹിതന്മാരല്ലേ ഇതിന് ഉത്തരവാദികൾ? ഈ നിരക്ക് സമുദായത്തെ കൊണ്ടുപോയി എവിടെയും പോയി പ്രാർത്ഥിക്കാവുന്ന, എവിടെയും പോയി കുമ്പിടാവുന്ന, എവിടെയും പോയി തൊട്ടുമുത്താവുന്ന, എവിടെയും പോയി തങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കാവുന്ന ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റിയെടുത്തു. സമുദായത്തിൽ നിന്ന് അവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന പുരോഹിതന്മാരെ താല്പര്യമല്ലാതെ മറ്റെന്താണ് ഇതിന് പിന്നിലുള്ളത്? ഈ സമുദായത്തെ സത്യത്തിലേക്ക് എത്തിക്കണമെന്ന, ഈ സമുദായത്തെ സ്വർഗത്തിന്റെ പാതയിലൂടെ ചലിപ്പിക്കണമെന്ന താല്പര്യമാണോ ഇതിന് പിന്നിൽ? അല്ല എന്ന് ആർക്കറിഞ്ഞുകൂടാത്തത്? അങ്ങനെ അവസാനം എവിടെയും പോയി തേടാവുന്ന, അത് ഖബറാകണമെന്നില്ല, ഇനി ആണെങ്കിൽ തന്നെ ഖബറിൽ മയ്യത്തുണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യന്റേത് ആവണമെന്നില്ല, ആണെങ്കിൽ തന്നെ മുസ്ലിമിന്റേതോ അല്ലാത്തവന്റേതോ എന്ന വ്യത്യാസം കാണണമെന്നില്ല, വലിയാകണമെന്നില്ല, നബിയാവണമെന്നില്ല. കഴിഞ്ഞ കാല സമുദായങ്ങളായ ജൂത ക്രിസ്ത്യാനികൾ അവരെ പറ്റി പ്രവാചകൻ പഠിപ്പിച്ചത് ഇത്തഖദു ഖുബൂർ അംബിയാഹിം വസ്വാലിഹീഹിം മസാജിദ, അവിടെ അംബിയാഇന്റെ, അവിടെ സ്വാലിഹീങ്ങളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി, അതിനാലാണ് അവർ ശപിക്കപ്പെട്ടത് എന്നാണെങ്കിൽ അവരെ കൂടി കടത്തി വെട്ടിക്കൊണ്ട് അവരെക്കാൾ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് അംബിയാഇന്റെയും സ്വാലിഹീന്റെയും മാത്രമല്ല ഏതൊരു മനുഷ്യന്റെ ഖബറും അതേപോലെ മനുഷ്യല്ലാത്തവരുടെ ഖബറും ഖബറല്ലാത്ത സ്ഥലങ്ങളും വരെ ആരാധനാ കേന്ദ്രങ്ങളായി മാറ്റപ്പെടുന്നിടത്താണ് ഇന്ന് മുസ്ലിം സമുദായം ഉള്ളത്. എന്തെല്ലാം ഏതെല്ലാം നിരക്കുള്ള കേന്ദ്രങ്ങളാണ് സമുദായത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ. പെരിന്തൽമണ്ണക്കപ്പുറമുള്ള നാട്ടുകല്ല് ജാറം, പേര് സൂചിപ്പിക്കും പോലെ തന്നെ കേവലം കല്ല് നാട്ടിവെച്ച് ജാറമെന്ന് പേരിട്ടുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന സമുദായത്തെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാം നിങ്ങൾക്ക് ആ രംഗം, നാട്ടുകല്ല് ജാറത്തിങ്ങ് പോയി സങ്കടം പറയുന്ന, അവിടെ പോയി തൊട്ടുമുത്തുന്ന, അവിടെ പോയി എണ്ണ തൊട്ട് പുരട്ടുന്ന, അവിടുത്തെ തിരിയും അതേപോലെ എണ്ണയും ഒക്കെ ഉപയോഗിക്കുന്ന വിശ്വാസികളെയാണ്, ഭക്തന്മാരെയാണ് നാം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാ സഹോദരന്മാരെ അവിടെ കിടക്കുന്നത്? ആരാ ജാണത്തിലുള്ളത്? ഷെയ്ഖാണോ, വലിയാണോ, സ്വാലിഹാണോ? ഇനി ആണെങ്കിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നുവോ അത് മറ്റൊരു വശം. പക്ഷേ അഡ്രസ് ഇല്ലാത്ത, ആരാണെന്നറിയാത്ത, ആളുണ്ടോ എന്നറിയാത്ത ഒരു രംഗം, ഒരു ദർഗയല്ലേ യഥാർത്ഥത്തിൽ നാട്ടുകളിൽ ദർഗ? മുജാഹിദികളെ മാത്രം കണ്ടുപിടുത്തമല്ല, ആരോപണമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ നാട്ടുകളിലെ ജാണത്തില് ഏകദേശം പതിറ്റാണ്ടുകളായി അതിന്റെ സേവനങ്ങളുമായി ഹിദുമത്തുമായി അവിടെ കഴിഞ്ഞുകൂടുന്ന അതിന്റെ ഒരു വേണ്ടപ്പെട്ട അതിന്റെ മുത്തവല്ലി എന്ന് പറയാവുന്ന ആ നിലവാരത്തിലുള്ള ഒരു മുസ്ലിയാർ, കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം പറയട്ടെ ആരാണ് അവിടെ കിടക്കുന്നത്, എന്താ അദ്ദേഹത്തിന്റെ ചരിത്രം, എന്താ അദ്ദേഹത്തിന്റെ പേര്, എങ്ങനെയാ വലിയായത്, എന്താ കറാമത്ത്, അദ്ദേഹം പറയും, ശ്രദ്ധിക്കാം നമുക്ക്. നാട്ടുകല്ലിന്റെ ഈ ഇതിന്റെ ചരിത്രം ഒന്ന് പറയാൻ പറ്റും? ഞാൻ പറയുന്ന വെച്ചാൽ എന്റെ പാപ്പരൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അയാളോട് വന്നതാണ് ഇങ്ങനെ ഈ പിന്നെ അമ്പർദത്തങ്ങൾ വന്നിട്ട് ചുവരിലെന്ത് അടിച്ചു.